السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا رب العالمين. أما بعد، بسم الله الرحمن الرحيم. والسابقون الأولون من المهاجرين والأنصار رضوان الله تعالى عن كل واحد، والذين اتبعوهم بإحسان رضي الله عنهم، صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സ്റ്റേജിലും സദസ്സിലുമുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട ഉമ്മഭങ്ങന്മാർ, മറ്റ് സ്നേഹിതന്മാർ, സി എം സെൻ്റർ എന്ന ഒരു വലിയിൻ്റെ പേരിൽ ആരംഭിക്കപ്പെട്ട ആ സി എം സെൻ്ററിൻ്റെ വാർഷികം അല്ലേ, പതിനഞ്ചാം വാർഷികമാണ് കുറച്ച് ദിവസങ്ങളിലായി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹത്തായ ഈ സെന്റർ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട പേരോട് ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. വാലൈക്കും സലാം. നോക്കിക്കൂടി, നമ്മുടെ ഭാഗങ്ങളിൽ മാത്രമല്ല കേരളത്തിലും പുറത്തും മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് എല്ലാം അറിയപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് സി എം അബൂബക്കർ മുസ്ലിയാരും വലിയുള്ള. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനം പണിയുവാൻ, ഒരു സെൻ്റർ പണിയുവാൻ ഈ നാട്ടുകാർക്ക് മനസ്സിൽ അള്ളാഹു തോന്നിച്ചു കൊടുത്തത് ഈ നാട്ടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ പുരോഗമനത്തിന് വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ ആളുകൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരു സംഭവമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സി എം സെൻ്റർ അതിൻ്റെ വാർഷികമാണ്. ഇങ്ങനെ പല സ്ഥലത്തും ഹജ്ജിന് പോയവർക്കറിയാം, മസ്ജിദ് ഫാത്തിമ, മസ്ജിദ് ഉമർ, മസ്ജിദ് സിദ്ദീഖുൽ അക്ബർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പള്ളികളൊക്കെ
മഹാന്മാരുടെ പേരിൽ മദീനയുടെ ഭാഷ മദീനയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായി എന്നത് ശരിയാണ്. അതുപോലെ നമ്മുടെ നാടുകളിലുമൊക്കെ പഴയ കാലത്തിലുള്ള ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ പേരിൽ പള്ളിക്ക് പേരിടുന്നതും അതുപോലെ സെൻ്ററുകൾക്ക് പേരിടുന്നതും അത് പതിവാക്കിയതിൻ്റെ കാരണം അതുവഴിയായി ഒരുപാട് ദീനി പുരോഗതികൾ ആ നാട്ടിലുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കൂരാച്ചുണ്ടിലും അങ്ങനെ ഒരു സി എം സെൻ്റർ പണിതത്. ആ വലിയുണ്ട പേരിൽ ഒരു സെൻ്റർ ഇവിടെ വരുമ്പോൾ അർഹമുറാഹിമായ അള്ളാഹുത്താല റഹ്മത്ത് ചെയ്ത അള്ളാഹുത്താല അത്യുന്നത സ്ഥാനങ്ങളെ കൊണ്ട് ബഹുമാനിച്ച ആ വലിയുണ്ട പേരിൽ വരുമ്പോൾ ഇവിടെ ഇസ്ലാമികമായ പ്രവർത്തനത്തിന് പുരോഗതിയും അതുപോലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതാണല്ലോ മുസ്ലിങ്ങളുടെ ആദർശം. ഈ ആദർശത്തിന് ഇവിടെ സ്ഥിരമായ ഒരവസരമുണ്ടാകുമെന്നും അവർ കണ്ടതുകൊണ്ട് തന്നെയാണ് സി എം സെൻ്ററിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായത്. അതിൻ്റെ 15-ാം വാർഷികം എന്നാണ് പറയുന്നത്. നമ്മൾ ചരിത്രത്തിൽ കൂടി പരിശോധിച്ച് നോക്കിയാൽ ലോകത്ത് അള്ളാഹുത്താല ആദരിച്ച പലരുമുണ്ട്. അള്ളാഹുവിൻ്റെ ആദരവിൽ വെച്ച് ഏറ്റവും വലിയ ആദരവ് പ്രവാചകത്തെ പദവി നൽകുക എന്നതാണ്. നമ്മളുടെ നാടുകളിലൊക്കെ നമ്മൾ മെമെൻ്റോ കൊടുത്തും അതുപോലെ പലതുകൊണ്ടും പലരെയും നമ്മൾ ആദരിക്കലുണ്ട്. എന്നാൽ അർഹമുറാഹിമായ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യവർഗത്തിനെ ആദരിക്കുന്നതിൽ ഒന്നാമത്തെ ആദരം അവർക്ക് നുബുവത്ത് പട്ടം നൽകൽ കൊണ്ടാണ്. ഇങ്ങനെ അള്ളാഹു മനുഷ്യരിൽ നിന്ന് ആദരിച്ച 124,000-224,000 അതിൽ കൂടുതലോ കുറവോ ഉള്ള അമ്പിയാക്കൾ ഉണ്ട് എന്നാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച ഏറ്റവും ആദരിച്ച ആളുകളാണ് ഈ പറയപ്പെട്ട അമ്പിയാക്കൾ. ഈ അമ്പിയാക്കളിൽ നിന്ന് 313 ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 124,000 എന്ന കണക്ക് പരിശോധിച്ചാൽ അതിൽ നിന്ന് 313 എന്ന ഈ എണ്ണത്തിൻ്റെ എണ്ണത്തിൽപ്പെട്ട ആളുകളെ റിസാലത്ത് എന്നുള്ള പട്ടം നൽകി. നുബുവത്തിൻ്റെ പുറമെ റിസാലത്ത്, ജനങ്ങളെ ഉദ്ധരിക്കുക എന്ന, ജനങ്ങൾക്ക് ദീനിനെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുന്ന ദീനിനെ തബ്ലീഗ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു പദവിയും കൂടി നുബുവത്തിൻ്റെ പുറമെ റിസാലത്തും നൽകി അനുഗ്രഹിച്ചവരാണ് 313 ആളുകൾ. ഞാനിത് പറയുന്നത് പലരെയും അർഹമുറാഹിമായ അള്ളാഹുത്താല അവൻ്റെ ആദരവ് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാം ആദരവ് നുബുവത്ത്. ആ നുബുവത്തിൻ്റെ പദവി കൊടുത്തതിൻ്റെ പുറമെ റിസാലത്തും കൂടി കൊടുത്തും കൊണ്ട് 313 ആളുകളെ അള്ളാഹു ആദരിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, 313-ൽ നിന്ന് ഖുർആനിൽ പേര് പറയപ്പെട്ട 25 ആളുകളെ അള്ളാഹുത്താല ഒരു പ്രത്യേകം ആദരവിന് വിധേയമാക്കി. എല്ലാ അമ്പിയാക്കളെ സംബന്ധിച്ചുള്ള പരാമർശം അമ്പിയാക്കൾ അമ്പിയാക്കൾ എന്ന് കാണാമെങ്കിലും വ്യക്തമായ അവരുടെ പേരുകൊണ്ടുള്ള പരാമർശം എല്ലാവരെ കൊണ്ടുള്ള
പേര് വിശുദ്ധ ഖുർആനിൽ കാണൂല. വിശുദ്ധ ഖുർആനിൽ 25 ആളുകളുടെ പേര് കാണും. അവരെ ഈ റിസാലത്ത് നൽകപ്പെട്ടവരിൽ നിന്ന് അള്ളാഹു ആദരിച്ചവരാണ്. അതിൽ നിന്ന് 5 ആളുകളെ അള്ളാഹു പ്രത്യേകമായി ഉലുൽ അസ്മി എന്നുള്ള പേരിൽ ആദരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉലുൽ അസ്മി എന്ന് പറയപ്പെടുന്ന 5 ആളുകളെ പ്രത്യേക പദവി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വെച്ച് അള്ളാഹു തആല ഏറ്റവും അനുഗ്രഹം നൽകിയ റഹ്മത്തുൽ ആലമീൻ മാത്രമല്ല അസ്നൽ മഖ്ലൂഖ് ഖൈറുൽ ഖൽഖ് സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും മേലെയുള്ള സൃഷ്ടി, സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈർ, ഈ സ്ഥാനത്ത് ഈ സ്ഥാനം കൊടുത്ത് അലങ്കരിക്കപ്പെട്ടവരാണ്, ആ സ്ഥാനം നൽകപ്പെട്ടവരാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ നബിയെ പലതുകൊണ്ടും ഇവിടെ ആദരിച്ചിട്ടുണ്ട്. അവസാനം അമ്പിയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം അടക്കമുള്ള അമ്പിയാക്കളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുമായി നേരിട്ട് കാണാനുള്ള ഭാഗ്യം നൽകിയ എന്ന് മുഹദ്ദിസീങ്ങൾ പണ്ഡിതന്മാർ 60% പറഞ്ഞ ഒരേ ഒരു വ്യക്തിത്വം അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. തൂരി സൈന പർവ്വതത്തിൽ തൗറാത്ത് എന്ന ഗ്രന്ഥം വാങ്ങാൻ വന്നപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ഈ തൗറാത്ത് വാങ്ങാൻ വന്ന സംഭവത്തിനെ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വന്നു, വകല്ലമഹു റബ്ബുഹു, മൂസ നബി അലൈഹിസ്സലാമിന്റെ റബ്ബ് മൂസ നബി അലൈഹിസ്സലാമുമായി സംസാരിച്ചു. ഇതുപോലെയുള്ള അക്ഷരങ്ങളെ കൊണ്ടല്ല, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലായ മൂസ നബി അലൈഹിസ്സലാമിനിക്കും അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള കലാമുകൾ അവിടെ നടന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ അള്ളാഹുമായി സംസാരിച്ച മൂസ നബി അലൈഹിസ്സലാമിന് ആവേശം കൂടുതൽ വന്നപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി അരിനി അന്ദുർ ഇലൈക്ക, പടച്ചവനെ നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട്, അന്ദുർ ഇലൈക്ക, ഞാൻ നിന്നിലേക്ക് നോക്കട്ടെ, ഞാൻ ആ ബർക്കത്തും ആ റഹ്മത്തും എടുക്കട്ടെ, കാണാൻ വേണ്ടി എനിക്ക് അനുവാദം തരണം, എന്നെ കാണിച്ചു തരണമെന്ന് മൂസ നബി അലൈഹിസ്സലാം ആവേശത്തോടുകൂടെ പറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞത്, കാലയാ മൂസ ലന്തറാനി, മൂസാവേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല. മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ലന്തറാനി, നിങ്ങൾ എന്നെ കാണൂല, ഭൗതിക ലോകത്ത് ഞാൻ നിങ്ങൾക്ക് തന്ന കണ്ണ് ഈ ഭൂമിയിൽ വെച്ച് എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഉന്ദുറീല ഹാദൽ ജബൽ, തൂരിസൈന പർവ്വതത്തിലേക്ക് നീ നോക്ക്, ഇദസ്തഖറ മകാനഹു, ആ തൂരിസൈന പർവ്വതം നിന്ന സ്ഥലത്ത് തന്നെ സ്ഥിരപ്പെട്ടു നിന്നാൽ, സൗഫ തറാനി, എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു. ഉന്ദുറില ഹാദൽ ജബൽ, ഈ പർവ്വതത്തിലേക്ക് കണ്ണും നട്ട് നീ നിന്നോ, ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ സൗഫ തറാനി, എന്നെ കാണാൻ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്കൻ വഖറ മൂസാ സഇഖാ,
അള്ളാഹുവിനിക്കുള്ള തജല്ലിയാത്ത് പർവ്വതത്തിന്റെ മേലിൽ വെളിവായപ്പോ അത് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോ ഈ അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഉൾക്കൊള്ളുവാൻ ആ പർവ്വതത്തിന് കഴിഞ്ഞില്ല. ജഅലഹു ദക്ക, പർവ്വതം ആകെ പൊടിപൊടിയായി. മാത്രമല്ല ഖർറ മൂസ സഇഖ, മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. ഞാൻ പറഞ്ഞത് അങ്ങനെ റബ്ബിനെ കാണുവാനും റബ്ബുമായി സംസാരവും എല്ലാം നടന്നിട്ടുണ്ടെങ്കിലും ശരി, ഭൗതിക ലോകത്ത് വെച്ച് അങ്ങനെ കാണാൻ ആഗ്രഹിച്ച മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുത്താല സമാധാനിപ്പിച്ചു. പക്ഷേ തെളിവ് സഹിതം ഇവിടെ അങ്ങനെ അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന സ്ഥലമല്ല എന്ന് മൂസ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചെങ്കിൽ മിഅ്റാജിന്റെ രാത്രി ഭൂമിയിലല്ല, മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് അർഹമുറാഹിമായ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനം അർഹിക്കുന്നവരാരാണ്? ഈ ഉമ്മത്തിന്റെ ഒന്നാം സ്ഥാനത്തുള്ളവര് ഖൈറുൽ ഖുറൂനി ഖർനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഈ ഒന്നാം സ്ഥാനം അവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? മുഹമ്മദീയ ഉമ്മത്തുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്ഥാനം അർഹിക്കുന്നത് സ്വഹാബികളാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ മൂമിനായി ഒരു അല്പസമയം ഒരുമിച്ചു കൂടുക. ഈ ആശയമാണ് പണ്ഡിതന്മാർ സ്വഹാബി എന്നതിന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മൂമിനായ ഈമാനോടുകൂടി ഒരു അല്പസമയം റസൂലുള്ളാന്റെ ഹദറത്തിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വഹാബിയാണ്. ആ സഹാബികളെ പറ്റി പറഞ്ഞത് അസ്ഹാബി കന്നുജും, എന്റെ സഹാബത്ത് നക്ഷത്രതുല്യരാണ്. ആരോട് പിൻപറ്റിയാലും ഇഹ്തദയ്ക്കും നിങ്ങൾ സത്യമാർഗത്തിലെത്തുമെന്ന്. ഈ സഹാബികൾ ഇത്രയും പരമോന്നതമായ പദവി, കോടാനകോടി ജനങ്ങൾ വരും മൈസറയിൽ വരുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളവര് അതും കാണാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ വേളയിൽ മസ്ജിദുൽ ഖൈഫിന്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മുഹാജിരീങ്ങൾ ഇങ്ങനെ വലഭാഗത്ത് നിൽക്കട്ടെ, അൻസാരിങ്ങൾ ഇങ്ങനെ ഇടഭാഗത്ത് നിൽക്കട്ടെ. തന്നെയുമല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ചിലതിൽ കാണാം മദീനത്ത് മജിലിസുൽ അൻസാർ, അൻസാരികളുടെ പ്രത്യേക മജിലിസ് ഉണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞത് അങ്ങനെ അൻസാരികളും മുഹാജിരീങ്ങളും തമ്മിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവരെ നിർത്തിയതിലും അവരെ നിൽക്കാൻ പറഞ്ഞതിലും അവര് മിനായിലൊക്കെ ഹജ്ജിന് നിർത്തിയതിലുമൊക്കെ ചില ബഹുമാനങ്ങളും ആദരവുകളും നൽകിയിട്ടുണ്ട്. ഏതായാലും സ്വഹാബികൾ ഒന്നാം സ്ഥാനത്തായത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ അതിന് പണ്ഡിതന്മാർ മറുപടി പറയുന്നത്, അള്ളാനെ കണ്ട റസൂലിനെ കണ്ടു എന്ന മഹത്വം സ്വഹാബിക്കു മാത്രമുള്ളതാണ്. അള്ളാഹുവിനെ നേരിൽ കണ്ട അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് കണ്ട ലോകത്ത് കിട്ടാവുന്ന തസ്കിയത്ത് മുഴുവനും കിട്ടിയ നബി ആ റസൂലുള്ളാഹിയുടെ ഹദറത്തിൽ ഒരല്പസമയം മൂമിനായി ഒരുമിച്ചു കൂടുമ്പോൾ ഏറ്റവും വലിയ ഫളിലിനും സ്ഥാനത്തിനും അർഹരായത് ഈ കാരണം കൊണ്ടാണ്. ഈ ഫളില് താബിയങ്ങൾക്കില്ല, താബി താബിയങ്ങൾക്കില്ല, നമുക്ക് ആർക്കുമില്ല. അത് സ്വഹാബത്തിന് മാത്രമുള്ള ഫളിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് ലോകത്ത് അള്ളാഹു ആദരിക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹ്സാൻ റളിയല്ലാഹു അൻഹും. സ്വഹാബത്തിനോട് മുഹാജിരീങ്ങൾ അൻസാരികളോട് പിൻപറ്റിയും കൊണ്ട് ജീവിച്ചവര് CM സെന്ററിനെ സംബന്ധിച്ചും ഈ ബിൽഡിംഗ് ഇവിടെ എടുക്കാൻ അന്നുള്ള മനുഷ്യന്മാരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കാരണം ഞാൻ പറയുമ്പോഴാണ് ഒരു സ്വാലിഹായ മനുഷ്യൻ്റെക്കുള്ള സ്മരണ. ഒരു സ്വാലിഹായ മനുഷ്യൻ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ കേരളത്തിലുടനീളവും തമിഴ്നാട്ടിലും എല്ലാ നാട്ടിലും പോയാൽ അവിടെ
പ്രമാദായ പ്രമാദമായ പള്ളികളുടെ സമീപത്തൊക്കെ ഒരു വലിയന്റെ കബർ കാണും, അല്ലെങ്കിൽ ഒരു സയ്യിദിന്റെ കബർ കാണും, ഒരു തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളുടെ കബർ കാണും. നിങ്ങൾ എല്ലാവരും സിയാറത്തിന് പോകുന്നവരാണ്. എന്തുകൊണ്ട്? അവരുടെ പേരിൽ അവിടെ വരുമ്പോൾ അവരുടെ മക്ബറയുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ സിഎം സെന്ററുകൾ നമ്മൾ എടുക്കുമ്പോൾ, അള്ളാഹു പൊരുത്തപ്പെട്ടവരുടെ പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അർഹിച്ച ആളുകൾ അവരുടെ ഖബർസ്ഥാനിൽ ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങും. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ റഹ്മത്തിറങ്ങുന്ന സ്ഥലം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫാണ്. സ്വർഗത്തിൻ്റെ അനുഭൂതി ലഭിക്കുന്ന സ്ഥലം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സ്ഥലമാണ് റൗള. അപ്പൊ അതാണ് പറഞ്ഞത്, സ്വാലിഹീങ്ങളുള്ള സ്ഥലത്ത് റഹ്മത്തിറങ്ങും, മക്ബറകളിൽ റഹ്മത്തിറങ്ങും. അതുപോലെ തന്നെ സി എം സെന്ററിന്റെ പേരിൽ വീക്കുമ്പോ, ഇതിങ്ങനെ പറയപ്പെടുമ്പോ, അള്ളാഹു സ്നേഹിച്ച ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ പേരിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദീനീ പുരോഗതി ഉണ്ടാകും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറച്ചു നിൽക്കുവാൻ അത് കാരണമാകും. ഇങ്ങനെയൊക്കെ അള്ളാഹു സഹായിക്കും. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പ്രസംഗിക്കുന്നില്ല. പേരോടിനെ നിർത്തി പ്രസംഗിക്കൽ വലിയ ഗുണമല്ല എന്ന് എനിക്കറിയാം. മൂപ്പർക്ക് ഇനി രണ്ട് പരിപാടിയോ മൂന്ന് പരിപാടിയോ ഇനി പോകാനുണ്ടാവും. അതുകൊണ്ട് ഈ സി എം സെൻറ്റർ അതിൻ്റെ 15-ാം വർഷം പറഞ്ഞപ്പോൾ ഞാൻ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് ഈ നാട്ടിൻ്റെ ബർക്കത്ത് അതാണ്. കൂരാച്ചുണ്ട് പ്രദേശം ഇപ്പം അറിയപ്പെട്ടൊരു പ്രദേശമായി. സുന്നത്ത് ജമാഅത്തിൻ്റെ നാടാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ 95%, ഇനി വേണമെങ്കിൽ 100% സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണ്. ഈ ആശയവും ഈ ആദർശമൊക്കെ നിലനിർത്താൻ സി എം സെൻറ്റർ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ട്. അന്നത്തെ പഴയ ഞാൻ കുടുംബ ആചാര്യമൊക്കെ ഓർക്കുകയാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്, കുടുംബക്കുഴുവ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഉള്ള കാലത്താകും ഈ സെൻറ്റർ പണിയുവാൻ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഉണ്ടായത്. എല്ലാവർക്കും തോന്നിയത് അത് ഈ നാട്ടിനേക്കുള്ള ഒരു കവചമാണ്, നാട്ടിൻ്റെ ബർക്കത്താണ്. അള്ളാഹു തആല ആ ബർക്കത്ത് അനുഭവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മളെയും ഇവിടെ സദസ്സിൽ സന്നിഹിതരായ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സി എം വലിയുള്ളാഹിയുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും, ഇന്നത്തെ നമ്മുടെ മുസ്ലിങ്ങളുടെ പൊതുസ്ഥിതിയെ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നിങ്ങളോട് വിശദമായി ഇൻഷാ അല്ലാ പേരോട് ഉസ്താദും മറ്റും പറയും. താഴത്തുകൾ പെരുക്കുമ്പോൾ റഹ്മത്തുകൾ ഉണ്ടാകും. അത് നമ്മൾ ചിന്തിക്കണം. ഈ സദസ്സ് നമുക്ക് തരേണ്ട സന്ദേശം, കൂരാച്ചുണ്ട് പ്രദേശത്തുള്ളവരും ഇവിടെ സന്നിധരായ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഈ സി എം സെൻറ്ററിൻ്റെ വാർഷികം നൽകേണ്ട സന്ദേശം ഏതാണ്? മൈസിയത്തുകൾ പെരുമ്പോൾ ഒരു ഹദീസിൽ കാണാം, ഇദാ ലഹറത്തിൽ ഫാഹിശത്ത് വമാ ലഹറത്തിൽ ഫാഹിശത്തു ഫി ഖൗമിൻ ഇല്ലാ ഫശാ ഫീഹി മുത്തഊനു വൽ ഔജാഉ ലത്തി ലം തകുൻ മലത്തു ഫിൽ അസ്ലാബ്. വമാ ലഹറത്തിൽ ഫാഹിശത്തു, വൃത്തികേട് ഒരു ജനങ്ങളിൽ പ്രത്യക്ഷമായി വരുന്നില്ല. ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരമടക്കമുള്ള വൃത്തികെട്ട സംഗതികൾ ഒരു മനുഷ്യരിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നില്ല. ഇല്ലാ ഫസാഫിഹി മുത്താഴൂൻ, താഴൂൻ എന്ന രോഗം അവരിൽ വ്യാപകമായിട്ടല്ലാതെ. കൊറോള വരും, എയ്ഡ്സ് വരും, ഇത്തരത്തിൽ തന്നെയുമല്ല അവിടെ റസൂലുള്ള പറഞ്ഞ അവിടെ നിർത്തിയിട്ടില്ല. വൽ ഔജാ വില്ലത്തി ലം തകുൻ മലത്തു ഫിൽ അസ്ലാബ്, മുൻ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വിഭാഗം ജനങ്ങളിലും വരാത്ത കൊറോണ അടക്കമുള്ള രോഗങ്ങൾ വരും. ഇത് അഷറഫുൽ ഖൽക്ക് നബി തങ്ങൾ പറഞ്ഞതാണ്. എപ്പോൾ? ഇദാ ലഹറത്തിൽ വമാ ലഹറത്തിൽ ഫാഹിശത്തു ഫി ഖൗമിൻ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വൽ ഔജാഉ ലത്തി ലം തകുൻ മലത്തു ഫിൽ അസ്ലാബ്. മുൻ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു രോഗം അറിയപ്പെട്ടിട്ടില്ല, അത്തരത്തിലുള്ള രോഗം വരുമെന്ന്. ആയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നമ്മൾ സ്വയം ചില പരിവർത്തനങ്ങൾ, മൗലൂദ് ഓതുന്ന സ്ഥലത്തുണ്ടാകി മറ്റൊന്നായി മാറി, ഖുർആൻ ഓതിയ ഇശാ മഗ്രിബിന് ശേഷം ഇവിടെ അതുപോലെ തന്നെ ടെലിവിഷനും മറ്റുകളുമായി ഇങ്ങനെ മനുഷ്യരി പരിവർത്തനം വരുത്തുമ്പോൾ, ഇവിടെ ഫാഹിശത്ത് നിറയുമ്പോൾ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകൂല.
അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ആവശ്യമെന്താണ്? മൊത്തം ഹദീസും ആയത്തുകളും പരിശോധിച്ച് നോക്കിയാൽ താഴത്തിനെ പെരുപ്പിക്കുക. മഴയില്ലെങ്കിൽ നമ്മൾ മയനത്തേടുന്ന നിസ്കാരം എന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് കുറെ അഹ്മാലികൾ പറയുന്നു, താഴത്തുകൾ കൂടി ചെയ്യുക, അപ്പൊ റഹ്മത്തിന്റെ നോട്ടമുണ്ടാകും. മയസിയത്തുകൾ ഇവിടെ പെരുകുമ്പോ, ദോഷം പെരുകുമ്പോ, പലിശ, കള്ളുകുടി, കഞ്ചാവ്, വ്യഭിചാരം, അതുപോലെ തന്നെ കളവ്, വഞ്ചന, ചതി, ഒരു ഹലാലായ ബിസിനസ്, ഇങ്ങനെ രാജ്യം മുഴുവനും വൃത്തികേടുകൾ ഇങ്ങനെ പരക്കുമ്പോ റഹ്മത്തിന്റെ നോട്ടമുണ്ടാകൂല. റഹ്മത്തിന്റെ നോട്ടമുണ്ടാക്കണമെങ്കിൽ ഇവിടെ തായത്തുകൾ കൂടുതൽ വരണം. ഇവിടെ അള്ളാഹുവിനിക്ക് ശരിയായ രൂപത്തിലുള്ള വഴിപാടുകൾ കൂടുതൽ വന്നാൽ തീർച്ചയായും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകും. ഇതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ആവശ്യവും നമ്മളുടെ മഹത്തായ ഈ സമ്മേളനം ഒരുപാട് ജനങ്ങൾ പങ്കെടുത്ത് ഈ സി എം സെന്ററിന്റെ വാർഷികത്തിലുള്ള സന്ദേശം, നമ്മൾ തായത്തുകളെ അധികരിപ്പിക്കുക, നിസ്കാരങ്ങളെയും നോമ്പുകളെയും ദിക്റുകളെയും അതുപോലെ തന്നെ തായത്തുകൾ, സദഖകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലാക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളെക്കുള്ള വരും. എല്ലാവരെയും അള്ളാഹു നിയന്ത്രിക്കും. നമ്മൾ നിയന്ത്രണം വിട്ടു കളിച്ചാൽ അള്ളാഹു നിയന്ത്രണം വിടും. നമ്മൾ നിയന്ത്രണത്തിന് വിധേയമാണെങ്കിൽ അള്ളാഹു നമ്മളെ നിയന്ത്രിക്കും. തീർച്ചയാണ് ഈ കാര്യത്തിൽ സംശയിക്കാൻ ഒരു നിലക്കും നമുക്ക് അവകാശമില്ല. അതാണ് ലാ യുഗയ്യിറുല്ലാ, നിയന്ത്രണം മനുഷ്യന്മാർ വിടുമ്പോ, എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ടിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോ അർഹമുറാഹിമായ അള്ളാഹു അവൻ ചെയ്യുന്ന നിഅമത്തുകളൊക്കെ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ബുഗുലുകൾ, അവൻ്റെ ദേഷ്യങ്ങൾ വരാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ആണും പെണ്ണും അതുപോലെ എല്ലാവരും, ആലിമീങ്ങളും അല്ലാത്തവരും, എല്ലാവരും ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവിനിക്കുള്ള തായത്തുകൾ ഭൂമിയിൽ പെരുപ്പിച്ചാൽ തീർച്ചയാണ് അവിടെ റഹ്മത്ത്. അങ്ങനെയാണ്, അതും വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒരു നാട്ടുകാർ ഒന്നായിട്ട് അവർ തഖ്‌വ വർദ്ധിപ്പിച്ചാൽ അവിടെ റഹ്മത്ത് വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് കൂരാച്ചുണ്ടിൽ നമ്മളുടെ നാട്ടുകാരൊക്കെയും പരമാവധി തെറ്റുകൾ എന്ന കാര്യത്തിനെ ഒഴിവാക്കുകയും സൽക്രമത്തിന്റെ പാതയിൽ നടക്കുമ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിസന്ധിക്ക് സമാധാനമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെന്ന് നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അർഹമുറാഹിമായ അള്ളാഹു ഈ സദസ്സ് പൊരുത്തപ്പെട്ട സദസ്സ് സദസ്സാക്കി തരുമാറാകട്ടെ. ആയിരങ്ങൾ പങ്കെടുത്ത ഇവിടുന്നുള്ള ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് കുടുംബ പോലത്തെ പല ആളുകളും ഈ നാട്ടിൻ്റെ കേന്ദ്രങ്ങളായ പലരും മരണപ്പെട്ടു പോയി. എല്ലാ എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല. മരണപ്പെട്ടവരുടെ കബറുകളൊക്കെ അള്ളാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് വാതിരി തുറന്നു കൊടുക്കുന്ന കബറായി അള്ളാഹു അവരുടെ കബറിനെയൊക്കെ ആക്കി തരുമാറാകട്ടെ. അവസാനം നല്ല ഒരു ദിവസത്തിൽ നല്ല ഒരു സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാചകങ്ങൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ അധ്യക്ഷനായതുകൊണ്ട് ഇനി പേരോട് തന്നെയല്ലേ. ഇനി ബഹുമാനപ്പെട്ട നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പേരോട് ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും.